ഹായ് ഹലോ എല്ലാവരും അവധിയുടെ ആലസ്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്നലെ ആട്ടുകൾ പൊങ്കാലയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പൊങ്കാല പ്രമാണിച്ച് നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു കൊറിയർ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മൺഡേ നമ്മൾ കുറച്ച് പേർക്ക് കൊറിയർ അയച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ മൺഡേ കിട്ടും എന്ന് ഉറപ്പുള്ള 30 പേർക്ക് മാത്രമാണ് മൺഡേ നമ്മൾ കൊറിയർ അയച്ചത്. കാര്യം ചൊവ്വാഴ്ച ആട്ടുകാൽ പൊങ്കാലയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്കളാഴ്ച കുറച്ച് ദൂരോട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ അത് പോവില്ല. അത് ട്രിവാൻഡ്രത്ത് തന്നെ കിടക്കും. ട്രിവാൻഡ്രത്ത് ട്രാഫിക്കും ഇഷ്യൂസും ഒക്കെ ആയതുകൊണ്ട് അവധിയുമാണ്. അതുകൊണ്ട് തന്നെ അത് പോവില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മൺഡേ ട്യൂസ്ഡേ കൊറിയറൊന്നും അയച്ചിട്ടില്ല. സോറി, 30 കൊറിയർ മൺഡേ അയച്ചു, ട്യൂസ്ഡേ കൊറിയറൊന്നും അയച്ചിട്ടില്ല. പിന്നെ ഇത് ഇന്നാണ് പാക്കിംഗ്, വെനസ്ഡേ ആണ് പാക്കിംഗ്. ഇന്നിപ്പോൾ 100 കൂടുതൽ കൊറിയറുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അയക്കുന്ന കൊറിയറുകളുടെ കൊറിയർ സ്ലിപ്പ് നമുക്ക് നാളെ മാത്രമേ കിട്ടുള്ളൂ. ട്രാക്കിംഗ് ഐ ഡി നാളെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അയക്കുന്ന കൊറിയറുകളുടെ ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നാളത്തെ കമ്മ്യൂണിറ്റി ടാബിലായിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരിക. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ കേട്ടോ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ 1-2 അപ്ഡേഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബ്രിട്ടീഷ് കിൻ റോസ് ഈ വീക്കിൽ ചെറിയ തൈകളാണുള്ളത്. അപ്പോൾ ചെറിയ തൈകളായതുകൊണ്ട് തന്നെ ഒരു തൈ ഓർഡർ ചെയ്തവർക്ക് 2 തൈകൾ വീതം അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് ബാക്കിയെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ തന്നെയാണ്. ബ്രിട്ടീഷ് കിൻ മാത്രമാണ് ഈ ആഴ്ചയിൽ ചെറിയ തൈകൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വീക്കിലേക്ക് അത് വലിയ തൈകൾ വരുമെന്നുള്ളതാണ് വിശ്വാസം. നമുക്ക് കഴിഞ്ഞ വീക്കിൽ അത്യാവശ്യം വലിയ തൈകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ചത്തെ സ്റ്റോക്ക് ചെറിയ തൈകളാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിക്കോഡിയ പ്ലാന്റ് നമുക്കിപ്പോൾ വലിയ തൈകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അയക്കുന്നവർക്ക് എല്ലാവർക്കും വലിയ തൈകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെയുള്ളത് ബാക്കി പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു കാണുന്ന സൈസ് പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്ത് ഉടനെ തന്നെ ആ പ്ലാന്റ്സ് കൈപ്പറ്റണം കേട്ടോ. അതുപോലെ തന്നെ കൊറിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും എൻക്വയറിയോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് മാത്രം ചെയ്യുക, മെയിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, യൂട്യൂബിൽ വരുന്ന കമൻസുകളിൽ പേര് വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ഓർഡർ ഐ ഡി വ്യക്തമായിട്ട് ഇടാത്തവരെ നമുക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങളുടെ ഓർഡർ ഐ ഡി ഇട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഇട്ട് കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഒരു പേര് മാത്രമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ച് വിളിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി വീഡിയോസിന് ഞാനത് ഇൻഫോം ചെയ്തിരുന്നു, എന്നിട്ടും പലരും പേര് മാത്രം പറഞ്ഞ് കമൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് സോർട്ട് ചെയ്തെടുക്കാനോ ആ ഓർഡർ പോയിട്ടുണ്ടോയെന്ന് നോക്കാനോ ഒന്നും കഴിയില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ദയവായിട്ട് അങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒന്നുകിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഓർഡർ ഐ ഡി ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് വെച്ച് മാത്രം കമൻറ്റ് ഇടുക. ഈ കാര്യം ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്കിപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് ഫോണുകൾ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ത്രൂ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ മെയിലിലേക്ക് അയക്കാം. തിരിച്ചുവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ അധികം അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ പാക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ.